എൻ്റെ കടയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടക്കലാണ്. ഇരിങ്ങൽ സർഗാലയുടെ വഴിയിലുള്ള കുഞ്ഞാലിമരക്കാരുടെ പ്രസിദ്ധമായ കുഞ്ഞാലിമരക്കാരുടെ കോട്ടക്കലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കോട്ടക്കലൊരു നല്ലൊരു ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഐമാർട്ട് എന്ന ഹൈപ്പർ മാർക്കറ്റ് ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഐമാർട്ടിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് ഇവിടെയുള്ള ഒരുപറ്റം ആൾക്കാർ കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇത് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ നല്ലതാണ്. കാരണം ആളുകൾക്ക് വളരെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുക, എല്ലാം ഒരു കൊടുക്കി കൊടുക്കുക. ഷോപ്പിൽ വന്നാൽ എല്ലാ സാധനവും അവിടെ കിട്ടുക. അത് വലിയ ഒരു ഭാഗ്യമായി കാണുന്ന നാട്ടുകാർ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുവാൻ കൈമാറാവട്ടെ എന്ന് സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഐമാർട്ടിന്റെ എല്ലാം ആൾക്കാരാണ് നമ്മോടൊപ്പം ഉള്ളത്. പേര് പറയും. അബ്ദുറഹ്മാൻ സിട്ടി, നാസർ, റയീസിക്ക, അബ്ദുൽ കരീം, സിദ്ദീഖ്, അബ്ദുൽ ലത്തീഫ്, നാസർ ബാലകൽ, റാഷിദ്, യൂനസ്, അബ്ദുൽ കരീം, അഷ്റഫ്, ഖാലിദ്. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു മാറ്റം തുടങ്ങാൻ കാരണം? ഇവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ കോട്ടക്കൽ എന്ന ഈ ഗ്രാമം അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എത്രയും മാർജിൻ കുറച്ച് കൊടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽപ്പെട്ടവർക്ക് ജോലി അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇനിയും ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവാസികളാണോ ഇതിന്റെ പുറകിലുള്ളത്? അതെ, പ്രവാസികളും ഉണ്ട് ഇതിൽ. പ്രവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും ഈ എല്ലാവരും ഉണ്ട്. എല്ലാ കൂട്ടായ്മ എന്താ വെച്ചാൽ ചെറുകിടക്കാർ മുതൽ വൻകിട വരെ ആൾക്കാർ വരെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ നാടിന് ഒരു വലിയൊരു വികസനവും അതുപോലെ തന്നെ നല്ല പ്രവർത്തനവും കാഴ്ചവെക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ പിന്തുണയും സഹായങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. അവരൊക്കെ നമ്മളുടെ കൂട്ടായ്മയോടുകൂടി ഈ ബന്ധം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ കൂട്ടായ്മ ഉണ്ടായത്? ശരിക്കും ഇതൊരു 10-20 വർഷത്തോളം മുമ്പ് ഞാനും സി ടി അബ്ദുറഹ്മാനും പല പ്രാവശ്യം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ട്. അപ്പം അന്നൊന്നും നമുക്കിത് പരിപൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഈ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പല ഭാഗത്തു നിന്നും റിക്വസ്റ്റ് ഇങ്ങനെ നിങ്ങളെ നാട്ടിൽ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങി. ഇനി വിജയിപ്പിക്കേണ്ടത് നമ്മളെ ജനങ്ങളും പിന്നെ നമ്മളെ അതുപോലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ഫലം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനം സാധാരണക്കാർക്ക് ടൗണിലൊന്നും പോയി പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഏറ്റവും വിലക്കുറവിൽ, പിന്നെ കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സർവീസ് ഉണ്ട്. അപ്പോൾ നല്ല സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുക, നല്ല ചെറിയൊരു മാർജിനിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ നിർത്താമെന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ മെയിനായിട്ട്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളുണ്ടോ? ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പിന്നെ എല്ലാ 500 രൂപയുടെ പർച്ചേസിനും ഓരോ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അതിന് ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് ആകർഷകമായ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതെ, സ്റ്റണ്ണിങ് ഓഫറായിട്ട് കുറച്ച് ഡിറ്റർജൻറ്റുകളും പിന്നെ മറ്റു പല സാധനങ്ങളും ഉണ്ട്. അത് കൂടാതെ കണ്ടിന്യൂ ആയിട്ട് തന്നെ വളരെ മാർജിൻ കുറച്ചുകൊണ്ട് മറ്റെല്ലാ ഷോപ്പിൽ ലഭിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൊണ്ട് കുറച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം. ഞങ്ങളിൽ ലാഭത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം ഈ ചാരിറ്റി എന്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എത്രയോ പാവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഈ രോഗികളായിട്ടും അത് ഇതായിട്ടും കഴിയുന്നുണ്ട്.
അതുപോലെ ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ കിറ്റുകൾ കൊടുത്തിട്ടെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ എന്നും അതുപോലെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈയൊരു സംരംഭം ആരംഭിച്ചത്. സ്ഥാപനം ഇങ്ങനെ ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഉദ്ഘാടനത്തിൻ്റെ രീതിയിലാക്കി തന്ന മെയിൻ മുഖ്യ പങ്ക് വഹിച്ച ഒരാളുണ്ട്, സമദ് പയ്യോളിയാണ് സ്വദേശം. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ. പക്ഷേ ഈ സംഘടന ഒരേ ഒരു ആശയം വെച്ച് ഞങ്ങൾക്ക് ഇത് ലാഭമല്ല, ഇതൊരു ചാരിറ്റിയാണ്, ചെറിയ ലാഭം എടുത്ത് നമുക്ക് നടത്താനുള്ള ലാഭം മാത്രം മതി, വിലക്കുറവിൽ നല്ല സാധനങ്ങൾ നൽകുക, ഇതാണ് ഞങ്ങളെ മെയിൻ ഉദ്ദേശം. ഇതൊരു സംഘടന ഇപ്പോൾ തുടക്കത്തിൽ ഒരു സ്ഥാപനമായിരിക്കും, ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഭാവിയിൽ എല്ലാ ലൊക്കേഷനിലും ഇവർ തുറക്കും. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ എനിക്ക് ഈ സംഘടനയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ ഇവരെ ഇത്രയും ആൾക്കാരിലെ കൂട്ടായ്മ ഇത്രയും കാര്യങ്ങൾ സംഘടിപ്പിച്ചു, നല്ല രീതി വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഉള്ള പോർഷനിൽ മാക്സിമം ഒരു ടൗൺ ഏരിയയിൽ പോയാൽ നിങ്ങൾക്ക് ഇത്രയും സാധനം കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഓരോ ഓർഡർ കൊടുക്കുമ്പോൾ ക്വാളിറ്റി മെയിൻ ഫസ്റ്റ് എന്ന് പറഞ്ഞത്, ഒരു ക്വാളിറ്റി വില കുറയുകയെന്ന് വെച്ചിട്ട് ക്വാളിറ്റി വേണ്ടാന്ന് എനിക്ക് തന്ന നിർദ്ദേശം. അങ്ങനെ ക്വാളിറ്റി എല്ലാ സാധനങ്ങളും റെഡി ക്യാഷ് പർച്ചേസ് ചെയ്ത് ഈ ക്രെഡിറ്റ് മേടിക്കുമ്പോഴാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് ക്രെഡിറ്റിന് ആവശ്യമില്ല. ഏറ്റവും വിലക്കുറവിൽ കസ്റ്റമർക്ക് ഓഫർ ഇട്ട് നൽകുക. അപ്പോൾ കുറഞ്ഞ കാലയളവിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ എല്ലാവരും പ്രോഫിറ്റാണ് ആവശ്യപ്പെട്ടത്. കൺസൾട്ടിങ്ങിന് ആദ്യം പറയാം, ഞങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്ര പ്രോഫിറ്റ് വേണം, അത് മാക്സിമം ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. രണ്ടത് പ്രിവിലേജ് കാർഡ് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രിവിലേജ് സാധാരണ എം ആർ പി വിലയിൽ താത്തിയാണ് കൊടുക്കുന്നത്. സാധാരണ ചെറിയ സാധനങ്ങൾക്ക് ആര് എല്ലാവരും 100 രൂപയോ 50 പൈസ അല്ലെ 500 രൂപയ്ക്ക് 1 രൂപ ഇവർ പേഴ്സൻറ്റേജ് ബേസ് തന്നെ ഡിസ്കൗണ്ട് അറേഞ്ച് ചെയ്യണം. ഇത് അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ പയ്യോളിയിലായാലും വടകരയിലും എല്ലാ ഞാൻ ഒരുപാട് സ്ഥലം കോഴിക്കോട് എറണാകുളം വരെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഞാൻ സൂപ്പർ മാർക്കറ്റ് കൺസൾട്ടൻറ്റ് സോഫ്റ്റ്വെയർ അതൊരു അഡ്മിനിസ്ട്രേഷൻ കമ്പനിയാണ് ഞങ്ങൾ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾ പ്രോഫിറ്റിന് വേണ്ടി നല്ല സേവനം നൽകുക. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേടുന്നുണ്ട്. ഹൈവേയിൽ നിന്നും മൂരാടുന്ന കോട്ടക്കൽ റോഡ്, സർഗാലിയ കഴിഞ്ഞവാട്, ബീച്ച് റോഡ് ജംഗ്ഷൻ, അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ബീച്ച് റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാറി ഐമാർട്ട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ പരിസരവാസികളും പുറത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് സഹകരിക്കുക, പർച്ചേസ് നടത്തുക, നമ്മുടെ ഡിസ്കൗണ്ടുകളും ഓഫറുകളൊക്കെ അനുഭവിച്ചറിയുക എന്നാണ് പറയാനുള്ളത്. കസ്റ്റമേഴ്സ് നമ്മുടെ ഒപ്പമുണ്ട്, പേര് പറയും. നല്ല മറ്റുള്ള സാധനങ്ങൾ കിട്ടാൻ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, നല്ല വിലക്കുറവുണ്ട്, സാധാരണക്കാർക്ക് ഇപ്പം വന്ന് വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കുറവുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. മറ്റുള്ള ചെറിയ ഷോപ്പിലാണ് ഇപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ത്രില്ലും കൂടി സന്തോഷം കൂടിയുണ്ട്. ഈ ഒരു കോട്ടക്കലെ നിവാസികളോട് പറയാനുള്ളത്, നിങ്ങൾ വടകരയോ മറ്റ് പയ്യോളിയോ ഒന്നും പോകാതെ എല്ലാ സാധനങ്ങളും വില കുറച്ച് കിട്ടുന്ന ഒരു മഹത്തായ സ്ഥാപനം തന്നെയാണ്. നമ്മുടെ ഐമാർട്ട് സൂപ്പർ മാർക്കറ്റ് കോട്ടക്കൽ, ഇതൊരു ചാരിറ്റി ബേസ്ഡ് ഒരു സംഘടന ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പം ഞങ്ങൾക്ക് ചാരിറ്റിയും ഉണ്ട്, നല്ല നല്ല സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന ഒരു ഏക സ്ഥാപനമാണ് കോട്ടക്കലേ. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത മറ്റൊരു കടയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.